പ്രവചനം എന്നത് ആറാം ഇന്ദ്രിയമാണെന്ന് പ്രവചനം നടത്തുന്നവർ പറയുന്നു. ആറാം ഇന്ദ്രിയത്തിൽ നിന്നുകൊണ്ട് നടത്തുന്ന പ്രവചനങ്ങൾ പലതും സത്യമായി മാറുകയും ചെയ്യുന്നു. അത് അവരുടെ അഭിപ്രായം. എന്തായാലും കേരളത്തിൽ ആറാം ഇന്ദ്രിയം ഉപയോഗിച്ച് പ്രവചനങ്ങൾ നടത്തുന്നവർ കുറവാണ്. പല പ്രവചനങ്ങളും കള്ളമായി മാറാറുമുണ്ട്. പക്ഷേ പ്രവചനത്തിൽ 99% സത്യമാക്കുന്ന ഒരാൾ ഇവിടെയുണ്ട്, ഞങ്ങളുടെ തിരുവനന്തപുരത്ത്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ സന്തോഷ് നായർ. അദ്ദേഹം കലിയുഗ ജ്യോതിഷനാണ്. കലിയുഗം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ ജ്യോതിഷൻ. അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവചനങ്ങൾ അത് സത്യമായി വന്നുകൊണ്ടിരിക്കുന്നു. 2024 നടത്തുന്ന പ്രവചനങ്ങൾ മുന്നോട്ട് വയ്ക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഏകദേശം 100 പ്രവചനങ്ങൾ നടത്തി. അതിൽ 99% ശരിയാണ്. ആ ശരിയുടെ കഥകൾ പറയുകയാണ് വൈകിയവേളയിൽ പൊളിറ്റിക്സ് കേരള. അദ്ദേഹം നടത്തിയ ഏറ്റവും വലിയൊരു പ്രവചനം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വീണ്ടും വരുമെന്നാണ്. അത് സത്യമായി മാറിയിരിക്കുന്നു. മാത്രമല്ല, അദ്ദേഹം വേറൊന്നുകൂടി പറഞ്ഞിരിക്കുന്നു. 2024 ഭാരതം ഭൂകമ്പങ്ങളെ ഭയക്കേണ്ടി വരും. അതും സത്യമായി മാറിയിരിക്കുന്നു. പിന്നീട് അദ്ദേഹം വേറെന്ന് പറഞ്ഞിരിക്കുന്നു, ഡൽഹിയിൽ വലിയ തീപിടുത്തങ്ങൾക്ക് സാധ്യത. അത് ഡൽഹിയിൽ സത്യമായി മാറിയിരിക്കുന്നു. വലിയ തീപിടുത്തമാണ് അവിടെ രാഷ്ട്രീയ രംഗത്തും ഉള്ളത് അല്ലാതെയും ഉള്ളത്. പിന്നീട് അദ്ദേഹം പറഞ്ഞ പ്രവചനത്തിൽ ഒരു പ്രധാനം, തമിഴ്നാട്ടിൽ ഒരു പുതിയ രാഷ്ട്രീയ കക്ഷി ശക്തി പ്രാപിക്കും എന്നാണ്. കൃത്യമായി പുതിയ ഒരു രാഷ്ട്രീയ കക്ഷി ശക്തി പ്രാപിച്ചിരിക്കുന്നു. അത് നടൻ വിജയന്റെ രാഷ്ട്രീയ കക്ഷിയാണ്. പിന്നീട് അദ്ദേഹം തമിഴ്നാട്ടിൽ ഒരു മഹാനടന്റെ മരണം നേരത്തെ പ്രവചിച്ചു. ആ മഹാനടൻ മറ്റാരുമല്ല, വിജയകാന്താണ്. ഗുജറാത്തിൽ പുതിയൊരു പകർച്ചവ്യാധി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. പുതിയ ഒരു വൈറസ് ഗുജറാത്തിനെ കീഴടക്കിയിരിക്കുന്നു. ഉത്തർപ്രദേശിൽ ഭൂകമ്പവും ബീഹാറിൽ കലാപവും സംഭവിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ബീഹാറിൽ ന്യൂനപക്ഷങ്ങളും തമിഴ്നാടും തമ്മിലുള്ള കലാപം ആരംഭിച്ചിരിക്കുന്നു വീണ്ടും. ഇന്ത്യയുടെ ട്രെയിനുകൾക്ക് സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നും തീപിടുത്ത സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാഭാവികമായും വലിയ ശ്രദ്ധയാകർഷിക്കാതെ പോയ സംഭവമാണ്. പക്ഷേ ഇന്ത്യയിലെ പല ട്രെയിനുകൾക്കും പല വിധത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചിരിക്കുന്നു. കാസർഗോഡ് നേരിയ ഭൂചലനം വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് വന്നിരിക്കുന്നു. തൃശൂർ ജില്ലയിൽ വലിയ തീപിടുത്തവും കലാപശ്രമങ്ങളും നടക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. കലാപശ്രമങ്ങൾ പലയിടത്തും ഉണ്ടായിരിക്കുന്നു. തീപിടുത്തവും വൈകാതെ തന്നെ ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. പത്തനംതിട്ടയിൽ വർഗീയ ചേരിതിരിവ് ഉടലെടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. വർഗീയ ചേരിതിരിവ് ഉണ്ടായിരിക്കുന്നു. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും 3 ഭാഗത്തായി നിൽക്കുന്നു. ഇങ്ങനെ പല വിധത്തിലുള്ള പ്രവചനങ്ങളുമായി ഡോക്ടർ സന്തോഷ് നായർ വിസ്മയിക്കുകയാണ്. ലോകം സുനാമിയെ നേരിടും എന്നൊക്കെ അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അത് അതേപോലെ തന്നെ സംഭവിച്ചു. കൊറോണ വൈറസ് വരുന്നതിന് വളരെ മുമ്പ് തന്നെ ഒരു വൈറസ് ഇന്ത്യ ആകെ കീഴടക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതും സംഭവിച്ചു. മാത്രമല്ല, അമേരിക്കയിൽ വംശീയ കൊലപാതകവും കലാപവും നടക്കുമെന്ന് ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞു വിളിച്ചു. ട്രംപിന് വെടിയേറ്റതോടെ അതും സത്യമായി മാറി. എന്തായാലും നമ്മുടെ തിരുവനന്തപുരത്തുകാരനായ സന്തോഷ് നായർ, തിരുവനന്തപുരത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമായ സന്തോഷ് നായർ നടത്തിയ പ്രവചനങ്ങളിൽ 99% ശരിയായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ മാത്രമല്ല,
അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും എന്താണെന്ന് പൊളിറ്റിക്സ് കേരളയ്ക്ക് അറിയാം. ഒരുപാട് പാവപ്പെട്ട കുട്ടികളെ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് പാവപ്പെട്ട കുട്ടികൾക്ക് അദ്ദേഹം ധനസഹായം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന വ്യക്തിത്വമായി മാറിക്കഴിഞ്ഞു. തന്റേതായ രീതിയിൽ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നു. മാത്രമല്ല, അദ്ദേഹം ഇപ്പോ ചാനലുകളിലും സജീവ സാന്നിധ്യമാണ്. പ്രത്യേകിച്ചുള്ള അഭിമാനപൂർവ്വം അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കും.